കസ്തൂരി മഞ്ഞൾ നമ്മൾ വിളവെടുക്കേണ്ട പാകം ഇതാണ്. തണ്ടുകളെല്ലാം വാടി ഇതുപോലെ മറിഞ്ഞ് കരിഞ്ഞു പോകും. ആ ടൈമിന് വേണം നമുക്ക് ഇത് വിത്തനായിട്ടൊക്കെ പറിച്ചെടുക്കാനൊക്കെ ആയിട്ട്. എല്ലാവർക്കും നമസ്കാരം പറയുകയാണ്. വർഗീസ് പുൽപ്പള്ളി എന്ന കൃഷി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് കസ്തൂരി മഞ്ഞളിൻ്റെ വിളവെടുപ്പാണ്. കസ്തൂരി മഞ്ഞൾ നമുക്കറിയാം, നാം ഒരു പരിധി വരെ കസ്തൂരി മഞ്ഞളാണെന്ന് കരുതി നട്ടുകൊണ്ടിരുന്നത് മഞ്ഞക്കൂവയാണ്. യഥാർത്ഥ കസ്തൂരി മഞ്ഞൾ എന്താണ്, ഈ കസ്തൂരി മഞ്ഞൾ എങ്ങനെയാണ് നടുന്നത്, അതിൻ്റെ ഒരു വീഡിയോയുടെ ലിങ്ക് ഇതിൻ്റെ കൂടെ തന്നെ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒത്തിരി ആളുകളിലേക്ക് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഉറപ്പിക്കുക. ഇതിപ്പോൾ നമ്മൾ കസ്തൂരി മഞ്ഞൾ നട്ടിട്ട് ഏകദേശം 4 മാസം കഴിഞ്ഞു. അത് കാഴ്ചയ്ക്ക് തന്നെ നല്ല ഭംഗിയാണ്, നല്ല പച്ചപ്പായിട്ട് നിൽക്കുന്ന നല്ല മനോഹരമായൊരു കാഴ്ചയാണ് അതുള്ളത്. കസ്തൂരി മഞ്ഞൾ നമ്മൾ വിളവെടുക്കേണ്ട പാകം ഇതാണ്. തണ്ടുകളെല്ലാം വാടി ഇതുപോലെ മറിഞ്ഞ് കരിഞ്ഞു പോകും. ആ ടൈമിന് വേണം നമുക്ക് ഇത് വിത്തനായിട്ടൊക്കെ പറിച്ചെടുക്കാനൊക്കെ ആയിട്ട്. നമ്മൾ ഇന്ന് കസ്തൂരി മഞ്ഞൾ വിളവെടുക്കുകയാണ്. ഇത് നമ്മൾ സിമെൻ്റ് ചാക്കിൽ നട്ടുണ്ടാക്കിയ കസ്തൂരി മഞ്ഞളാണ്. കസ്തൂരി മഞ്ഞൾ ഇങ്ങനെ കൃഷി ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി പ്രത്യേകത ഉണ്ട്. നല്ല വിളവ് അതിൽ നിന്നും നമുക്ക് കിട്ടും, തന്നെയുമല്ല കേടൊന്നും ഉണ്ടാവുന്നില്ല. ഏറ്റവും ചുരുങ്ങിയ സ്ഥലത്ത് നമ്മൾ ചെയ്തതാണ്. നല്ല വിളവായിരുന്നു, തണ നല്ല വലുപ്പമുള്ള കിഴങ്ങാണ് നമുക്ക് കിട്ടിയത്. കസ്തൂരി മഞ്ഞൾ ഇതാണ് നമ്മളതിൻ്റെ ഒടിച്ചാലുള്ള സ്ഥിതി. ശരിയായ കസ്തൂരി മഞ്ഞൾ പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഇരിക്കും, ഒരു ചന്ദന കളർ പോലെ ആയിരിക്കും. കസ്തൂരി മഞ്ഞൾ നമ്മൾ വിളവെടുക്കുന്നത് അതിൻ്റെ തണ്ട് ഉണങ്ങി വീണ് കഴിഞ്ഞിട്ടാണ് നമ്മൾ കസ്തൂരി മഞ്ഞൾ വിളവെടുക്കുക. ഏകദേശം നമുക്ക് ഒരു 7 മാസം 8 മാസം വേണം വിളവെടുക്കണമെങ്കിൽ. നമുക്കൊരു മെയ് മാസം ലാസ്റ്റോടുകൂടി, മെയ് മാസം പകുതിയോടുകൂടി, അതായത് പുതുമഴ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ കസ്തൂരി മഞ്ഞൾ നടുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ഡിസംബർ ലാസ്റ്റ് ജനുവരി ആദ്യത്തോടു കൂടിയിട്ട് വിളവെടുക്കാം. ആ ടൈമാകുമ്പോഴാണ് ഇതിൻ്റെ തണ്ട് പോവുള്ളൂ. ആ ടൈമിന് വേണം ഇത് വിളവെടുക്കാനായിട്ട്. ഈ കസ്തൂരി മഞ്ഞൾ നടുന്നതിന് വലിയ വളങ്ങളൊന്നും അതിന് കൊടുക്കേണ്ടതില്ല. നമ്മൾ ഇഞ്ചി നടുന്ന പോലെ തന്നെ ഒരു കുഴി എടുത്ത് കുറച്ച് ചാണകപ്പൊടി, എല്ലുപൊടി, അതുപോലെ വേപ്പുമെണ്ണാക്കൊക്കെ ഇട്ട് നട്ടുകൊടുത്താൽ മാത്രം മതി. പിന്നീട് നമുക്ക് അതിലേക്ക് നമ്മൾ ഒഴിക്കുന്ന വളം എന്ന് പറയുന്നത്, ഞാനിവിടെ ചെയ്തത് ജീവാമൃതം ഒഴിച്ചു കൊടുത്തു, അതേപോലെ WDC ഒഴിച്ചു കൊടുത്തു, അതേപോലെ വൃക്ഷായുർവേദം ഒഴിച്ചു കൊടുത്തു, അതുപോലെ കടലപ്പിണ്ണാക്കും കുറച്ച് ചാണകം കൂടെ പുളിപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുത്തു. ഇങ്ങനെ ലിക്വിഡായിട്ട വളങ്ങൾ മാത്രമാണ് അതിൽ നമ്മൾ ചെയ്തിട്ടുള്ളൂ. രാസവളങ്ങൾ അതിലേക്ക് ഉപയോഗിക്കേണ്ട ആവശ്യം വന്നിട്ടേ ഇല്ല. തന്നെയല്ല, ഒരു കീടബാധയൊന്നും അതിനങ്ങനെ ഉണ്ടാവുന്നില്ല. നല്ല വിളവ് നമുക്കതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഒരു ചുരുങ്ങിയ ഒരു സിമെൻ്റ് ചാക്കിൽ നിന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ വിളവെടുക്കാൻ കഴിയും. ഇതിപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഗ്രോ ബാഗിലോ സിമെൻ്റ് ചാക്കിലോ ഇല്ലെങ്കിൽ മണ്ണിലോ എവിടെ വേണമെങ്കിലും നടാവുന്ന ഒരു കൃഷിയാണ് കസ്തൂരി മഞ്ഞൾ. ഒത്തിരി ആവശ്യക്കാരുണ്ട് കസ്തൂരി മഞ്ഞളിന്. കാരണം മാർക്കറ്റിൽ കിട്ടുന്നതൊന്നും യഥാർത്ഥമായ കസ്തൂരി മഞ്ഞൾ അല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇതിനൊക്കെ ഒത്തിരി ആവശ്യക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒത്തിരി ആളുകളിലേക്ക് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഉറപ്പിക്കുകയാണ്.